സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. തെക്കൻ യുക്രൈനിലെ ഒരു നഗരത്തിൽ ആയുധധാരിയായി നിൽക്കുന്ന ഒരു റഷ്യൻ ഭടന്റെ മുൻപിൽ ചെന്ന് ഒരു വനിത അയാളെ ശകാരിക്കുകയും ശപിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് കുറെ സൂര്യകാന്തി വിത്തുകൾ അയാളുടെ നേരെ നീട്ടിക്കൊണ്ടവൾ പറഞ്ഞു, ഇത് പോക്കറ്റിൽ ഇട്ടുകൊള്ളുക, താങ്കൾ മരിച്ചു വീഴുമ്പോൾ അവിടെ സൂര്യകാന്തികൾ വളരട്ടെ. യുക്രൈനിന്റെ ദേശീയ പുഷ്പമാണ് സൂര്യകാന്തി. BBC റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവമാണിത്. ഇതിന്റെ വീഡിയോയും പ്രചാരത്തിലുണ്ട്. യുക്രൈനിന്റെ ചെറുത്തുനിൽപ്പിന്റെ ധീരമുഖമായി ഇന്ന് അവൾ വാഴ്ത്തപ്പെടുകയാണ്. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. മരിച്ചു വീഴുന്ന ഓരോ റഷ്യൻ പട്ടാളക്കാരെയും പെട്ടിയിലാക്കി തിരിച്ച് നാട്ടിലെത്തിക്കാൻ മെനക്കെടാതെ റഷ്യ തങ്ങളുടെ സൈന്യത്തിന്റെ പിറകെ മൊബൈൽ ശവദാഹ സംവിധാനങ്ങൾ അയച്ചിരിക്കുകയാണത്രേ. മൊബൈൽ ക്രിമറ്റോറിയ, ഇന്നലെ നാം കണ്ടതുപോലെ കാർഗോ 200 ആയി തങ്ങളുടെ സൈനികരെ തിരിച്ചു കൊണ്ടുപോകുവാൻ റഷ്യ സന്നദ്ധമല്ല. തിരിച്ചു നാട്ടിലെത്തേണ്ട മരിച്ച പട്ടാളക്കാരുടെ ശവപ്പെട്ടികളുടെ കണക്കിൽ ഭരണകൂടങ്ങൾ ഉത്തരമില്ലാതെ വിയർക്കേണ്ടതില്ലല്ലോ ഇനി. ആ കണക്കിന് ചിന്തിച്ചാൽ ആ പട്ടാളക്കാരൻ്റെയും അവൻ്റെ പോക്കറ്റിലെ സൂര്യകാന്തി പൂക്കളുടെയും വിധി മണ്ണിലടിയാനായിരിക്കില്ല. മനുഷ്യജീവിതങ്ങളെ ഗണിതത്തിലെ ചിഹ്നങ്ങൾ പോലെ കോർത്തിട്ടിരിക്കുകയാണ് യുദ്ധത്തിൻ്റെ പൈശാചിക യുക്തി. August 12, 2000 ബാരൻസ് കടലിൽ തകർന്നടിഞ്ഞു പോയ റഷ്യൻ മുങ്ങിക്കപ്പലാണ് കുർസ്ക്. ആ സംഭവത്തെ ആസ്പദമാക്കിയിരിക്കുന്ന ഹൃദയഹാരിയായ ഒരു ചിത്രമുണ്ട് അതേ പേരിൽ. മകനെ നഷ്ടപ്പെട്ട, പ്രിയനെ നഷ്ടപ്പെട്ട, അപ്പനെ നഷ്ടപ്പെട്ടവരുടെ വേദനകളാണ് അതിൽ നിറയെ. തങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ട് ഈ രക്ഷാപ്രവർത്തനം താളം തെറ്റുമ്പോഴും അതിൽ ഒരു ഉന്നത സൈനിക മേധാവി നൽകുന്ന ന്യായീകരണമുണ്ട്. ദേ നോ വാട്ട് ദേ ഹാവ് സൈൻഡ് ഫോർ. ഈ സൈനിക ജീവിതത്തിൻ്റെ പരമ്പരാഗകൾ എന്തെന്ന് ആ നാവികർക്ക് അറിയാമെന്ന്. നമ്മളെന്താണ് ബാക്കി വയ്ക്കുന്നത്, ഉപേക്ഷിച്ചു പോരുന്നത് എന്നത് ഒരു വശത്ത്, അതിനെ തുടർന്ന് നാം എന്ത് നേടുന്നു എന്നൊരു ചോദ്യവുമുണ്ട് മറുവശത്ത്. ജീവിതത്തിൻ്റെ കുഴപ്പം പിടിച്ച ഒരു സമവാക്യമാണിത്. ഇന്നലെ ധനികനായ ആ യുവാവിന് ഈ ചോദ്യത്തിൻ്റെ വടംവലി താങ്ങാനാകാതെ വിഷണ്ണനായി അവൻ മടങ്ങുന്നു. തന്നെ ആർദ്രതയോടെ നോക്കുന്ന, തനിക്കായി ഉത്തരങ്ങൾ നൽകി കാത്തിരിക്കുന്ന, തൻ്റെ ഭാരം മുഴുവനായി വഹിക്കാൻ തയ്യാറായിരിക്കുന്ന നാഥൻ്റെ സ്നേഹക്കണ്ണുകൾ അവന് കാണാനായില്ല. അതിനെ തുടർന്നാണ് നാഥൻ സമ്പത്തിൻ്റെ അപകടത്തെക്കുറിച്ച് പഠിപ്പിച്ചത്. ഇതെല്ലാം കേൾക്കുമ്പോൾ പത്രോശ്രീഹ ഒരു വമ്പു പറയുകയാണെന്ന്. ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്റെ പിറകെ വന്നിരിക്കുന്നു. Markos 10:28-31 തങ്ങൾക്ക് എന്താണ് പ്രതിഫലം എന്നൊരു ചോദ്യം അവൻ ചോദിക്കാതെ തന്നെ ചോദിക്കുകയാണ് ഇവിടെ. എന്താണ് നാം പിന്നിട്ട് വരുന്നത്? അഫ്യമി. നാം പിന്നിട്ട് വരുന്നതെല്ലാം ദൈവം സമൃദ്ധമായി തിരിച്ചു തരുന്നുണ്ട്. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ തുളുമ്പിയിട്ട് തരും. രക്തബന്ധങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് വിശ്വാസബന്ധത്തിൽ നിന്നുളവാകുന്ന ദൈവിക കുടുംബങ്ങളിൽ സ്ഥാനം ലഭിക്കുന്നു. Galatians 6:10, Romans 16:15 വിശ്വാസത്തിൻ്റെ വിശാലമായ വേദിക. പത്രോസും ശിഷ്യരും ഇത്ര ത്യാഗനിഷ്ഠമായ തങ്ങളുടെ ജീവിതശൈലിയെക്കുറിച്ച് ഭംഗിയായി വിവരിക്കുമ്പോഴും അതേസമയം അവർ അധികാരത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവരാണ്. സഹനത്തെ സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നവരുമാണ്. നാഥനാകട്ടെ തൻ്റെ പീഡാസഹനത്തെ അവരുടെ കൺമുൻപിൽ മായാതെ പ്രദർശിപ്പിച്ചു വച്ചിരിക്കുകയാണ്. സഹനം കൂടാതെ മഹത്വമില്ല. അതുകൊണ്ട് തന്നെ ദരിദ്രരെയും ഏറ്റവും പിന്നിലായിപ്പോയവരെയും വീണവരെയും നാഥൻ ഉയർത്തി പ്രതിഷ്ഠിക്കും. കാരണം മേന്മ കൽപ്പിക്കുന്നതും രക്ഷിക്കുന്നതും ഉയർത്തുന്നതും ദൈവം മാത്രമാണെന്ന് പഠിപ്പിക്കാൻ. ഇന്ന് Sankirtanam 98 പ്രഘോഷിക്കുന്നു ദൈവത്തിൻ്റെ ശക്തമായ ഈ കരബലത്തെ. അവൻ വിനീതരെ ഉയർത്തുന്നു, അഹങ്കാരികളെ തകടം മറിക്കുന്നുവെന്ന് പരിശുദ്ധ കന്യക പാടിയ അതേ ദൈവത്തിൻ്റെ കരബലം. Luke 1:49-51 ഇന്ന് പത്രോശ്ലീഹ നമ്മോട് പറയുന്നതും സഹനത്തിൻ്റെ ഈ അനിവാര്യതയെക്കുറിച്ച് തന്നെയാണ്. സഹനമില്ലാതെ മഹത്വമില്ല എന്ന്. നാം നാഥനെ കാണാത്തപ്പോഴും നാം അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഇന്നലെ ശ്ലീഹ പറഞ്ഞിരുന്നു. 1 Petrus 1:8 നമ്മുടെ വിശ്വാസം കറതീർന്നതാണെന്നും പരീക്ഷണത്തിൽ വിജയിച്ചതാണെന്നും. ഡൊയ്ക്കീമിയോൺ. തീയിൽ ഉരുക്കപ്പെട്ടതിൻ്റെ വേദനയാണ് ഈ പരീക്ഷണത്തിന് എന്ന് ഈ വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അഗ്നി പരീക്ഷയുടെ സൂചനയാണത്. കഴിഞ്ഞ ദിവസം Yakob 5:3 സമ്പത്തിൻ്റെ വ്യർത്ഥതകളെക്കുറിച്ചപ്പോഴും ഈ അഗ്നി പരീക്ഷയെ വിവരിച്ചിരുന്നു. സമ്പത്തും ശക്തിയും കൈവിട്ടുകൊണ്ട് ദൈവത്തിൽ അഭയം തേടുക, അവൻ നമ്മെ ശക്തരും സമ്പന്നരുമാക്കുമെന്ന് പഠിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗത്തിന് ഇത് ഭംഗിയായി അകമ്പടി വരികയും ചെയ്യുന്നു. നമ്മുടെ സഹനങ്ങളിലൂടെ നാം നാഥനെ കാണാതെ തന്നെ കാണുകയാണ്, സ്നേഹിക്കുകയാണ്. അഗപ്പോവോ. 1 Petrus 1:8 കാരണം നാഥൻ നമ്മെ സദാ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ സുവിശേഷം പറഞ്ഞതുപോലെ Markos 10:21
ഈ സഹന വഴികളിലൂടെ നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരും അനുകരിക്കുന്നവരും മാത്രമല്ല, ക്രിസ്തുവിനെ പോലെ തന്നെയാകുകയുമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധി നാം അനുകരിക്കണമെന്ന് ഇന്ന് സ്ലീഹ പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് അതിനാലാണ്. നാഥനെ കാണാതെ തന്നെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നാം പറഞ്ഞറിയിക്കാനാകാത്ത ആനന്ദത്തിലും ഏറ്റവും സമുന്നതമായ സന്തോഷത്തിലും നിറയുന്നു എന്ന് സ്ലീഹ പറയുന്നുണ്ട്. 1 പത്രോസ് 1:8. സമുന്നതമായ ആനന്ദം, സമുന്നതയെ കുറിക്കുന്നത് ഡോക്സാസു എന്ന പദമാണ്. അത് മഹത്വം ഡോക്സ എന്ന പദത്തിൻ്റെ അനുബന്ധവുമാണ്. നമ്മുടെ ഈ ആനന്ദം ദൈവമഹത്വത്തിലേക്ക് തന്നെയാണ് ഉയർത്തി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് എന്നർത്ഥം. ഈ ആനന്ദമാകട്ടെ നമുക്ക് സംലബ്ധമാകുന്നത് മാനുഷിക ബലം കൊണ്ടോ നേട്ടങ്ങൾ കൊണ്ടോ അല്ല, സഹനത്തിലൂടെ നാം പിൻചെല്ലുന്ന ക്രിസ്തുപാഠങ്ങളിലൂടെയാണ്. പ്രവാചകർ ഈ രഹസ്യമാണ് അരിച്ചു പെറുക്കിയതും തിരക്കി നടന്നതും വിളംബരം ചെയ്തതും. മാലാഖമാർ പോലും ഈ രഹസ്യത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് എന്ന് ശ്രീഹ എന്ന് പഠിപ്പിക്കുന്നു. സഹനം എങ്ങനെ രക്ഷയിലേക്കും മഹത്വത്തിലേക്കും നയിക്കുന്നു എന്ന സുന്ദരമായ ദൈവിക ജാലം, നമ്മെ ഉരുക്കി തെളിയിക്കുന്ന ദൈവിക ജ്വാലയും.